ഷൈജു ആന്റണി, നോക്കൂ നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ എന്തിനാണ് ഒരു സഭയെയും ഒരു വൈദികനെയും ഒക്കെ ഇങ്ങനെ കരിവാരി തേക്കാനായി നിങ്ങൾ ഇത്തരത്തിൽ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നത് എന്തിനാണ് ശ്രീ ഷൈജു ആന്റണി? അപർണ, ബിനോ ചാക്കോയുടെ ജോലി ബിനോ ചാക്കോ ഭംഗിയായി നിർവഹിക്കട്ടെ, പക്ഷെ സത്യങ്ങളും അതിന്റെ വസ്തുതകളും അതല്ലാതെ ആവില്ലല്ലോ. ഇൻകം ടാക്സിൽ നിന്ന് എറണാകുളം അംഗമാലി അതിരൂപതയ്ക്ക് ഒരു നോട്ടീസ് കിട്ടുകയാണ്. ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തെന്നാണ്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഭൂമി വാങ്ങിയപ്പോ നമ്മൾ ആധാരത്തിൽ കാണിച്ച വിലയുടെ ഇരട്ടിയിലധികം തുക എനിക്ക് കിട്ടി എന്ന് ആ വിറ്റയാൾ മൊഴി കൊടുത്തു എന്നാണ്. വിറ്റയാൾ മൊഴി കൊടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത കള്ളപ്പണ ഇടപാട് നടത്തി, അതുകൊണ്ട് പിഴയടയ്ക്കണം. ഇത് മുമ്പുണ്ടായിരുന്ന കണക്ക് കൊടുക്കാത്തതിന്റെ അല്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നതാണ്. ആ എക്സംഷൻ എടുത്ത് കളഞ്ഞു ഇൻകം ടാക്സ്. ആ ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും അതിനു മുമ്പത്തെ പെൻഡിങ്ങോ അടയ്ക്കാത്തതോ ഒന്നുമില്ല, വളരെ കൃത്യമാണ്. അതിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് 6,48,00,000 രൂപയാണ് പിഴ അടയ്ക്കാൻ പറഞ്ഞത്. ആകെ കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയതെല്ലാം കൂടി 13,00,000 രൂപയാണ്. ഇനി അതിനകത്ത് ഈ ക്രൈംബ്രാഞ്ച് എഴുതിയേക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ 36 ആധാരങ്ങളും ആരൊക്കെയാണ് വാങ്ങിയത്, അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പണം കിട്ടിയത്, ആ വാങ്ങിയ പണം എങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് വാങ്ങിയ ആൾ എക്സ് എന്ന ആളായിക്കോട്ടെ, അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം മുഴുവനല്ല, എന്നിട്ട് വൈ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം അതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുക. അത് ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ചേർക്കാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു പഴുതില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സ്ഥലം മേടിച്ചാൽ അതിന്റെ പൈസ ഞാൻ തന്നെ എന്റെ അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ഞാനൊരു സ്ഥലം മേടിക്കുകയും അതിന്റെ പൈസ ഷാജു വർഗീസിന്റെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. ഇൻകം ടാക്സുകാർ പറയുന്നത് ഷാജു വർഗീസ് എന്ന് പറയുന്നയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോ ഷാജു വർഗീസും ഫാദർ ജോഷി പുതുവയും തമ്മിൽ ഉണ്ടാക്കിയ കുറെ കരാറുകൾ കിട്ടിയെന്നും ആ കരാറുകൾ നോട്ടീസിലുള്ളതാണല്ലോ, ഇൻകം ടാക്സ് നോട്ടീസിലുള്ളതാണല്ലോ, ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. നിങ്ങൾ ആ നോട്ടീസ് എടുത്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ആ നോട്ടീസിൽ നിന്ന് കുറെ കരാറുകൾ കിട്ടിയെന്നും ആ കരാറ് പ്രകാരമുള്ള പണം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിച്ച് കാണുമെന്നും ഇൻകം ടാക്സ് അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ ഇതെല്ലാം, അതായത് ഇതിന്റെ അടിമുടി ആകെ മൊത്തം വലിയ ദുരൂഹമായ മാൽ പ്രാക്ടീസ് നടന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് ഉൾപ്പെടെ ഇതിൽ ക്ലീൻ ചിറ്റ്, പോലീസ് ക്ലീൻ ചിറ്റ് നൽകുന്നു, സംസ്ഥാന സർക്കാർ ക്ലീൻ ചിറ്റ് നൽകുന്നു? അവിടെയാണ് അപർണ നേരത്തെ തേലക്കാട്ടച്ചൻ പറഞ്ഞ കാര്യം എടുക്കേണ്ടത്. ദിസ് ഇസ് എ പൊളിറ്റിക്കൽ റിപ്പോർട്ട്. ഇതൊരു പൊളിറ്റിക്കൽ റിപ്പോർട്ടാണ്. ഇത് വസ്തുത അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടല്ല. വസ്തുത അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആയിരുന്നെങ്കിൽ ഇവർ ഇഞ്ചൂടി കമ്മീഷന്റെ ഇഞ്ചൂടിയെ ചോദ്യം ചെയ്തേനെ. ഇഞ്ചൂടിയെ എന്തുകൊണ്ടാണ് ഇഞ്ചൂടി ഇങ്ങനെ ഒരു നിലപാടിലെത്തിയെന്ന് അവർ ചോദിച്ചില്ല. KPMG ഉദ്യോഗസ്ഥരെ അവർ വിളിച്ച് ചോദിച്ചില്ല. ബെന്നി മാരാമ്പറമ്പലിനെ അവർ ചോദിച്ചില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരോടും ചോദിക്കാതെ ഈ പറഞ്ഞ 36 ആധാരങ്ങൾ വാങ്ങിയവരെയും അവരുടെ ബന്ധുക്കളെയും മാത്രം വിളിച്ചു ചോദിച്ച് അവരിൽ നിന്നൊരു കണക്കുണ്ടാക്കുകയും കർദ്ദിനാൾ പറയുന്നത് കേട്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അതിന് വ്യക്തമാണല്ലോ. വേറെ ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ഒരാൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇതിനകത്ത് കാനൻ നിയമ ലംഘനമില്ല, സഭാ നിയമങ്ങളുടെ ലംഘനമില്ല എന്ന് എഴുതി കൊടുക്കുകയാണ്. ഈ എഴുതി കൊടുക്കുമ്പോ ഇപ്പോ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആൾ സേവ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. സേവ്യർ കുരി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കൊടുത്തിരിക്കുന്നയാൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ ക്ലോസുകളുടെയും മുമ്പിൽ നോ കമന്റ്സ് നോ കമന്റ്സ് നോ കമന്റ്സ് എന്ന് എഴുതി 8 നമ്പർ ചോദ്യത്തിന് മാത്രം ഉത്തരമെഴുതുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നതായിട്ടല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ആ റിപ്പോർട്ടിനകത്ത് ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പൊ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത്
ഒരഴിമതിയെ ഒരു എങ്ങനെ മൂടി വെക്കാം, ഒരഴിമതിയെ എങ്ങനെ ഇല്ലാതെയാക്കാം. ഈ നാട്ടിൽ മതമേലധ്യക്ഷന്മാർ എന്ത് അഴിമതി കാണിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല, സർക്കാരിന് കുഴപ്പമില്ലെന്നാണല്ലോ പറയണത്. അപർണ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് വ്യാജ പട്ടയം ഉപയോഗിച്ച് ഒരു ഭൂമി കച്ചവടം നടത്തിയിട്ടുണ്ട്, അതിന്റെ കേസ് നടക്കുന്നുണ്ട്. ആ കോടതിയിൽ തഹസീൽദാരും വില്ലേജ് ഓഫീസറും വന്ന് പറയാണ് പട്ടയം വ്യാജമാണ്, ഞാൻ ഇങ്ങനെ ഒരു പട്ടയം കാണാനില്ല, ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു പട്ടയം ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പൊ സർക്കാർ പറയാണ് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാജ പട്ടയം ഉപയോഗിച്ച് ഭൂമി കച്ചവടം നടത്തുന്നത് കേരളത്തിൽ ഒരു പ്രശ്നമല്ല എന്നാണോ അതിന്റെ അർത്ഥം?